ഞാൻ പുറത്തേക്ക് പോവുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. ഓക്കെ, ഞാൻ ഇപ്പോഴേ പറയാം, പുറത്തേക്ക് പോവുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല. ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത്, നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ, നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക, അതിനു വേണ്ടിട്ട് ഒരു റീസെറ്റ് റീഫ്രകാരമൊന്നുമല്ല. ഇല്ല, ഞാൻ ക്വിറ്റ് ചെയ്തതല്ല ഷോ, ചെയ്തതല്ല, അല്ല അല്ല അല്ല, പുറത്ത് വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. നമുക്ക് ഇനി സംസാരിക്കാം, കുറച്ചുകൂടെ ലേറ്റസ്റ്റ് സ്റ്റേജ് സംസാരിക്കുന്നതല്ലേ നല്ലത്, കുറച്ചുകൂടെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സിബിൻ വന്നിട്ട് കൊടുത്ത ഇൻ്റർവ്യൂകളിലൊക്കെ സിബിൻ പറയുന്നത് സിബിൻ സ്വയം ക്വിറ്റ് ചെയ്തതല്ല, പുറത്താക്കിയതാണ് എന്നാണ്. പക്ഷേ അതിന് തൊട്ട് മുന്നേ ഉള്ള ബിബിയുടെ അനൗൺസ്മെൻറ്റും എല്ലാം ആരോഗ്യ കാരണങ്ങളാൽ സിബിൻ ഇവിടെ നിന്ന് പോകുന്നു എന്നും, പിന്നെ അതിൻ്റെ തൊട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ബിബി പറയുന്ന കേട്ട് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ സിബിൻ സ്വയം പോകുന്നതാണ്. പക്ഷേ സിബിൻ ഇപ്പോൾ പറയുന്നത് മീഡിയ ചോദിക്കുന്നു ഇപ്പോഴൊക്കെ ആണോ എന്ന്. അപ്പോൾ സിബിൻ പറയുന്നത് അതിനെന്താ എനിക്കൊരു കുഴപ്പമില്ല, നമ്മളൊരു വിഷമം വന്നാൽ കരയില്ലേ, അത്രയേ ഉള്ളൂ. പിന്നെ ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നായിരുന്നു, അപ്പോൾ ഞാൻ ഒരു ഇറിറ്റേഷനായി, അപ്പോൾ കരഞ്ഞു. കാരണം ഞാൻ എൻ്റർടൈനർ വന്ന് ഇവിടെ വന്നതാണ്, പക്ഷേ എൻ്റർടൈൻ ചെയ്യുന്നില്ല, അതല്ല ജനങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊരു തോന്നലുണ്ടായപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായി എന്ന് സിബിൻ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ സിബിൻ ഒന്നും തുറന്നു പറയാനില്ല, അത് പിന്നെ പറയാം പിന്നെ പറയാം എന്നാണ് മീഡിയക്കാരോട് പറയുന്നത്. ഇപ്പോൾ ഒന്നും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് ആഗ്രഹിക്കാതെ ഏഷ്യാനെറ്റിനെയും ബിബിയെയും പേടിച്ചു തന്നെയാണ്. അവിടെ വെച്ച് നമ്മൾ കാണുമ്പോൾ സിബിൻ ലിവിങ് റൂമിൽ ഇരിക്കാൻ പേടി, ഗാർഡനിൽ ഇരിക്കാൻ പേടി, പിന്നെ ബിഗ് ബോസിൻ്റെ സൗണ്ട് കേട്ടാൽ പേടി, മൈക്ക് ഊരി വെക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരു മാനസികാവസ്ഥയിലോട്ട് സിബിൻ പോയിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ സിബിൻ വന്നിട്ട് അവർക്കിഷ്ടമുള്ള ഒരു മത്സരാർത്ഥിയായ ജാസ്മിനെ ഇറിറ്റേഷൻ ചെയ്യുന്ന പോലെയാണ് സിബിൻ്റെ രീതികൾ പോയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ലാലേട്ടനോട് കൊണ്ട് പറയിപ്പിച്ചോ കൂടാതെ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും സിബിൻ നമ്മളോട് തുറന്നു പറയില്ല, പറഞ്ഞാൽ സിബിൻ ഏഷ്യാനെറ്റ് വർക്ക് ചെയ്യുന്നതാണ്, അപ്പോൾ സിബിൻ അത് വളരെ ദോഷം ചെയ്യും. അതുകൊണ്ടാണ് സിബിൻ ഇനി അതിൻ്റെ ഒന്നും പറയാൻ ചാൻസ് ഇല്ല. എന്നാൽ കൂടെ കൂടെ പറയുന്ന ഒരു വാചകം ഞാൻ സ്വയം പോകുന്നതല്ല, എന്നെ പറഞ്ഞു വിട്ടതാണെന്നുള്ള രീതി നമ്മൾ മനസ്സിലാക്കിയത് വെച്ചാണെങ്കിൽ സിബിൻ ക്വിറ്റ് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ വലിയ അടിയൊഴുക്കുകളുണ്ട്. ഏഷ്യാനെറ്റ് ഇനിയും വർക്ക് ചെയ്യേണ്ട ആളായതുകൊണ്ട് പറയുന്നില്ല. പണ്ട് വേറെ ബീനാൻറ്റിൻ്റെ ഹസ്ബൻഡ് ഒരിക്കൽ രജിസാറിൻ്റെ കാര്യത്തിൽ ഇതേപോലെ ഒരു വീഡിയോ ഇട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഇട്ട് കഴിഞ്ഞപ്പോഴേ പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സീരിയലിൽ നിന്നൊക്കെ പുള്ളി പുറത്തുപോയി. പിന്നെ അവർക്കത് വലിയ വിഷയമായി, അവർ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ക്ഷമ പറഞ്ഞ് വീഡിയോ ഇടുകയൊക്കെ ചെയ്ത സംഭവമുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രതികാര നടപടി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അത് സിബിന് നല്ലപോലെ അറിയാം. അതാണ് സിബിൻ ഒന്നും പറയാതെ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ് ഉരുണ്ടുമാറി എന്ന്. എന്തോ ആ സിബിൻ്റെ മാനസിക നില ഇതുപോലെ അവിടെ വെച്ച് പോയതും എല്ലാത്തിൻ്റെയും പിന്നിൽ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൂടെ ഉണ്ട്. നമ്മൾ കണ്ടതൊന്നും അല്ല സത്യം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.